അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ധർണയിലാണ് ഉള്ളത്. കാരണം പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിലുള്ള എല്ലാ മൃഗസംഘടനകളുടെയും ഒന്നിച്ചുള്ള ഒരു ധർണയെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ട ജീവിയെ തെറ്റായ രീതിയിലുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാടുകളിൽ ഒറ്റയ്ക്ക് വിടുകയും അതിന് ജലവും എല്ലാ പുല്ലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് അവർ വീണ്ടും വരികയാണ്. അപ്പോൾ തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവിയെ ഇനി പീഡിപ്പിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ സെക്രട്ടറി നിങ്ങൾ വരും. ഇവിടെ നമ്മൾ ഇത്രയും പേർ ഒത്തുകൂടിയിരിക്കുന്നത് സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ വികാരത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് അതിവൈകാരികതയില്ല, അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മളെ ഇവിടെ ഒന്നിച്ച് ചേർത്തിരിക്കുന്നത്. ഒരു ജീവിയെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും ഏറ്റവും പ്രാകൃതമായ രീതിയിൽ പുറന്തള്ളി കുറ്റിരുട്ടിൽ പുറത്ത് മയക്കുവെടി വെച്ച് ബോധം കെടുത്തി ശാരീരികമായും മാനസികമായും അതിനെ തകർത്ത് അതിനെ അറിയാത്ത വഴികളിലൂടെ കണ്ണുകെട്ടിക്കൊണ്ട് പോയി അതിനെ യാതൊരു രീതിയിലും ഒരു ജീവിയാണെന്നുള്ള പ്രാഥമികമായ അടിസ്ഥാനപരമായ പരിഗണന പോലും കൊടുക്കാതെ അതിനെ അവിടെ കൊണ്ടു ചെന്ന് കൂരിരുട്ടിൽ വെടിവെച്ച് മുകളിലേക്ക് വെടിവെച്ച് തള്ളുകയാണ് ഉണ്ടായത്. വേസ്റ്റ് പോലും നമ്മൾ ഇതേ രീതിയിൽ തള്ളിക്കളയില്ല. അതുകൊണ്ട് കയ്യേറ്റ മാഫിയയുടെ തിരക്കഥയിൽ ഉണ്ടായ ഒരു നാടകമാണ് ഇവിടെ നടന്നത്. നമ്മൾ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. എല്ലാ ജീവിക്കും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനാപരമായ അവകാശമുണ്ട്. അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. കണ്ണിന് കാഴ്ചയില്ല, തുമ്പിക്കൈയിൽ മുറിവുണ്ട്, അതിന് വെള്ളം എടുക്കാൻ കഴിയില്ല, അതിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയവും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റുകൾ ഇവിടെ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഈ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ആനയിൽ മാത്രം കേന്ദ്രീകൃതമാക്കി ഈ വിഷയത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുക ചെയ്തത്. അതിൻ്റെ നിരന്തരം വേട്ടയാടലുകളുടെ ഇര മാത്രമാണ് അവൻ. അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റൂ. അവൻ്റെ മണ്ണിൽ അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റൂ. ചിന്നത്തനാല് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് അരിക്കൊമ്പൻ തിരിച്ച് അവരെ നാട്ടിൽ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയിരുന്നു, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ജനങ്ങൾ മാത്രമാണുള്ളത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ അവിടെയുള്ള കുടുംബങ്ങളിൽ ഭൂരിഭാഗം കുടുംബങ്ങളും കോമ്പൻസേഷൻ മേടിച്ച് പോയിട്ടുണ്ട്. ഇനി അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി, ഞങ്ങൾക്ക് ഇനിയും ഒരു പട്ടയഭൂമി തന്നാൽ അതിൽ അടിക്കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് അത് കൃഷിയോഗ്യമാക്കാനുള്ള ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾക്ക് കൃഷിയോഗ്യമായ ഭൂമി തരികയോ ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തരികയോ ചെയ്താൽ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകാം, അവരുടെ മണ്ണായിക്കൊള്ളട്ടെ, ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാകാം. അവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും എല്ലാ രീതിയിലുമുള്ള അംഗീകാരവും അവരോടൊപ്പം ചേർന്നുകൊണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഈ മൃഗങ്ങളെയും ചേർത്ത് പിടിച്ചേ പറ്റൂ. നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയും, എന്താണ് നമുക്ക് സുസ്ഥിരമായ വികസനം, അതിനും അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പരിസ്ഥിതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കാത്ത ഒരു വികസനവും മനുഷ്യൻ്റെ നാശത്തിൽ മാത്രമേ പോവുള്ളൂ. ഈ ഹൈറേഞ്ച് ടൂറിസം എന്നിവിടെ വന്നോ, ഈ കയ്യേറ്റങ്ങൾ എന്നിവിടെ തുടങ്ങിയോ, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം ഈ കൊടും ചൂട് നമ്മൾ അനുഭവിക്കുകയാണ്. ഇങ്ങനെയായിരുന്നോ കേരളം ഒരു 10 കൊല്ലം മുമ്പ്? ഹൈറേഞ്ച് ടൂറിസം വന്നതിന് ശേഷം മാത്രം ഈ മലകൾ മുഴുവനും തുരന്ന് മരങ്ങൾ മുഴുവൻ വെട്ടി മലമ്പ്രദേശത്തെ മുഴുവൻ നശിപ്പിച്ച് പശ്ചിമഘട്ടം മുഴുവനും നശിപ്പിച്ച് ഇതേ രീതിയിലാക്കിയത് ആരാണ്? പട്ടയഭൂമിയിൽ വനംഭൂമി എങ്ങനെയാണ് പട്ടയഭൂമിയാകുന്നത്? പട്ടയഭൂമിയിൽ എങ്ങനെയാണ് കെട്ടിടങ്ങൾ ഉയരുന്നത്? ഇതിനെല്ലാം മറുപടി പറയട്ടെ. നമ്മൾ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള മിനിമം മൗലികാവകാശങ്ങളില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, മിനിമം ജീവിക്കാനുള്ള അവകാശമെങ്കിലും ആ സാധു ജീവിക്ക് കൊടുക്കും. അരിക്കൊമ്പൻ തൊണ്ട വിട്ട സ്ഥലത്തിന് ഒരുപാട് തിരിച്ചു വന്നോണ്ടിരിക്കും. അപ്പോൾ അരിക്കൊമ്പൻ ചിന്നത്തനാലേക്ക് തിരിച്ച് വരുമെന്ന് പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അവൻ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവന് സ്വാഭാവികമായി തിരിച്ചു വരാൻ കഴിയില്ല. കാരണം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവനെ തടയാണ്. അവനെ സ്വാഭാവികമായി നടന്നു പോകാൻ അനുവദിച്ചാൽ അവൻ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അവൻ്റെ പിറന്ന മണ്ണിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആനയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തപ്പെട്ടുള്ള ആനകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 3 രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, റിലീസ്ഡ് ഏരിയയിൽ സെറ്റിൽ ചെയ്യുന്ന ആന. രണ്ടാമത്, അവിടെ മുഴുവനും ചുറ്റിക്കറങ്ങുന്ന ആന. മൂന്നാമത്, ആന മാത്രമല്ല എല്ലാ മൃഗങ്ങളും. മൂന്നാമത്തേത്, തിരിച്ച് അവൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ആന. ഈ മൂന്നാമത്തെ കാറ്റഗറിയാണ് അവൻ. അവൻ എപ്പോഴും ഇനി എവിടെ നിങ്ങൾ ഏത് ഡീപ്പ് ഫോറസ്റ്റിലേക്ക് അവനെ മാറ്റിയാലും അവൻ ആ വരവിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ അടിസ്ഥാനപരമായ വസ്തുതയെ കാണാതെ നിങ്ങൾ മയക്കുവെടി വെച്ച് വീണ്ടും 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 അവനെ കയറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു സാധു ജീവിയെ കൃത്യമായിട്ടും പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു മയക്കുവെടി വെക്കണമെങ്കിൽ കൃത്യമായി 6 മാസം ഇടവേള വേണം. അതില്ലാതെ എങ്ങനെ ചെയ്യാനാവും? അവനൊരു മയക്കുവെടി താങ്ങാൻ ഫിസിക്കലി ഫിറ്റാണോ എന്നറിയാതെ എങ്ങനെ മയക്കുവെടി വെക്കാനാവും? അവൻ ഒരു ഭ്രാന്തനായ ആനയാണെന്ന് പറയുന്നു. ജനവാസ മേഖലയിലേക്കാണ് അവൻ ഇറങ്ങിയത്. ഒരാൾ
ഒരാളെയോ ഉപദ്രവിച്ചില്ല. ഇന്നലെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. കൃത്യമായി മറ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്, അയാൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ആ ഹെൽത്ത് ഇഷ്യൂസിനെ തുടർന്നാണ് മരണപ്പെട്ടിട്ടുള്ളത്. അയാൾ ബ്രോഡ് ഡെഡ് ആണ്, അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ് അറിയുന്നത്. അപ്പം അയാളുടെ മരണ കാരണം അതല്ല, അയാൾ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി, അതിൽ നിന്ന് താഴെ വീണു. എന്നാൽ അതിനുള്ള മരണ കാരണം അയാൾക്ക് മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടിൽ പോയതിനു ശേഷം മാത്രമാണ് മരണപ്പെട്ടത്. അതുപോലെ എന്താണ് ചെയ്തത്? അതും അരിക്കൊമ്പന്റെ തലയിലേക്ക് മാറ്റിവെക്കാനാണ് ശ്രമിക്കുന്നത്. അവനൊരു ഭ്രാന്തനായ ആനയായിട്ട് ചിത്രീകരിക്കാൻ ആർക്കാണ് താല്പര്യം? അവൻ ജനവാസ മേഖലയിൽ കിറങ്ങുന്ന നിങ്ങളെല്ലാം കണ്ടതല്ലേ? അവൻ്റെ മുമ്പിൽ വന്ന് പെട്ടിട്ടുള്ളവരെ പോലും അവൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? അവന് വേണ്ടത് അവൻ്റെ മണ്ണാണ്, അതാണ് അവൻ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായ വസ്തുതയും അത് തന്നെയാണ്. അടിസ്ഥാനപരമായി ഈ വസ്തുത അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവൻ അവൻ്റെ മണ്ണ് തേടുന്ന ഒരാനയാണ്, ഒരൊറ്റക്കണ്ണ് മാത്രമേ ഉള്ളൂ, അവന് തുമ്പിക്കൈയില്ല. തുമ്പിക്കൈയുടെ ആ വളച്ചു പിടിച്ച് പുല്ലെടുക്കുന്ന ഭാഗത്ത് തന്നെയാണ് മുറിവുള്ളത്. ആന ക്ഷീണിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അവൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇങ്ങനെയാണോ നമ്മൾ ഒരു ആനയുടെ ജീവിതം ചിത്രീകരിച്ചതിന് ഓസ്കാർ അവാർഡ് വരെ വാങ്ങിയ മണ്ണാണിത്. ഈ ആനയുടെ സ്ഥിതി ഇതാണ്. നിങ്ങൾ വനംവകുപ്പിൻ്റെ മതിലിലേക്ക് നോക്കൂ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ, എഴുതി അവിടെ വെച്ചിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കൂ. ഇതും 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 ഇവിടെ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തർത്ഥമാണുള്ളത്? മാനസികമായി അത്രയധികം വിഷമമുണ്ട്. വിഷമമുണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ അത് തന്നെയാണ്. പക്ഷേ നമ്മൾ അതിവൈകാരികതയോടുകൂടിയല്ല സംസാരിക്കുന്നത്, വസ്തുതാപരമായി തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെയും ജീവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവനെ ഒരു മാനുഷികമായ പരിഗണന, ഒരു ജീവി എന്ന പരിഗണനയെങ്കിലും നിങ്ങൾ കൊടുക്കും. അരിക്കൊമ്പനെ ചിന്നത്തനാലിന് ഒട്ടിച്ച് വനമാഫിയാണെന്നൊരു ഇത് വാർത്തയുണ്ട്. അരിക്കൊമ്പ വീണ്ടും ചിന്നത്തനാൽ വന്നല്ല, അവർ വീണ്ടും പ്രതിരോധിക്കുകയും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ എടുത്തു കാട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ സ്വാഭാവികമായ മടങ്ങി വരവിന് സേഫ്റ്റി കൊടുക്കാതെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഉള്ള അറിവിൽ തന്നെ അവൻ്റെ തിരിച്ചു വരവിൽ അവനെ അപകടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തിരിച്ചു വരവിന് അനുമതി കിട്ടിയാൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരിടത്തേക്ക് അവനെ കൊണ്ടുവരണം. അവൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ സംരക്ഷണവും നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. തീർച്ചയായും അവനെ അപകടപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അരിക്കൊമ്പനെ ചിന്ന കനാലിലേക്ക് തിരിച്ചു വിടാനായിട്ട്. അരിക്കൊമ്പൻ ഇഷ്ടമാണോ? ആ കണ്ടിട്ടുണ്ട് അരിക്കൊമ്പനെ. ആ തിരിച്ചു വരും അരിക്കൊമ്പ അവിടെ. ആ ഉറപ്പാണോ? ആ മോനാണോ? മോന അരിക്കൊമ്പനെ രണ്ടുപേർക്കും ഇഷ്ടമാണ്. ടി വിയിൽ കാണുമ്പോഴത്തേക്കല്ല അവർ സന്തോഷപൂർവ്വം അരിക്കൊമ്പൻ തിരിച്ചു വരണമെന്നുള്ള പ്രകടിപ്പിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ തന്നെ അവർ രണ്ടുപേരും വന്ന് ഇദ്ദേഹത്തിനാണെങ്കിൽ കൈ വയ്യ എന്നിട്ട് കൂടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കും. കുളത്തപ്പുഴ. ഈ അരിക്കൊമ്പനെ നേരിട്ട് കണ്ടിട്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. ചിന്നക്കനാലിൽ കഴിഞ്ഞ പ്രാവശ്യം തണക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് അവിടെ എന്തോ ഇഷ്യൂസ് കാരണം പോകാൻ പറ്റിയില്ല. അരിക്കൊമ്പ് ഇങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയാം, അത് എന്താണ്? ഇത് മൊത്തം കെട്ടുകഥകളല്ലേ, ഒന്നും ഇതേവരെ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലല്ലോ. അപ്പം ആൾക്കാർ പറഞ്ഞുണ്ടാപ്പിക്കുന്ന കുറേ കഥകൾ മാത്രം. തമിഴ്നാട്ടിൽ ഇപ്പോൾ കമ്പത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ആരെയും അത് ഉപദ്രവിച്ചിട്ടില്ല. മാധ്യമങ്ങളാണ് കൂടുതലും സൃഷ്ടിക്കുന്നത് ഇത്തരം വാർത്തകൾ, അല്ലാതെ അറിയാമെന്നുള്ളവർക്കറിയാം.